നമസ്കാരം. ടെക് 74 മലയാളം ഗാഡ്ജറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇന്നൊരു പുതിയൊരു മൊബൈൽ ഫോൺ മേടിച്ചു കഴിയുമ്പോൾ, അല്ലെ, ലാപ്ടോപ്പ്, അങ്ങനെ എന്തേ മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, അങ്ങനെയുള്ള ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഡിവൈസസ്, ഇൻറ്റേണൽ ഡിവൈസസ് മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള കുറച്ച് ഫോൾഡേഴ്സ് അതിനകത്ത് വെറുതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഫോൾഡറൊക്കെ എന്തിനാ ആ ഡിവൈസിനകത്ത് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ എപ്പോഴെങ്കിലും കുറേ ഫോൾഡേഴ്സ് നിങ്ങൾ കിടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡറിൻ്റെ ഉപയോഗം എന്താണെന്നും ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടോയെന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ഓരോ ഫോൾഡറായിട്ട് നമുക്ക് പരിചയപ്പെടാം. എന്താണ് ആൻഡ്രോയിഡ് ഫോൾഡർ? അതായത് ആദ്യത്തെ ഫോൾഡറാണ് ആൻഡ്രോയിഡ് ഫോൾഡർ. ഞാൻ കണ്ടെത്തി ആൻഡ്രോയിഡ് ഫോൾഡർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാട്സാപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങനെ വേറെ ഏതെങ്കിലും ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10-30 MB എങ്കിലും ആപ്ലിക്കേഷൻ ഫയലും കാണും. അതോടൊപ്പം തന്നെ മിസ്ലീനിയസ് ഫയലായിട്ട് എന്തെങ്കിലും കാണും. അതായത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഫോൾഡറോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ക്യാഷ് ഡേറ്റയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആ ആപ്ലിക്കേഷൻ റണ്ണാകും, കുറച്ച് വേറെ ഫർദറായിട്ട് വേറെ ആപ്ലിക്കേഷൻസ് നമുക്ക് അതോടൊപ്പം കൂടെ വരും. അത് റണ്ണാവാൻ വേണ്ടി ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ്റെ ഫയലായിട്ട് കാണും. പക്ഷെ ആ ആപ്ലിക്കേഷൻ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇനി ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ, അതായത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ സെല്ലും ഇനി അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ്റെ എല്ലാം ആൻഡ്രോയിഡ്, ഇപ്പം നമ്മൾ ഞാനിപ്പം വാട്സപ്പാണ്, അത് വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ അതിനകത്ത് കളഞ്ഞു, നമ്മൾ കാണാൻ സാധിക്കും. എല്ലാവരും ഫോട്ടോസ് ആണെങ്കിൽ മാപ്സിൻ്റെ എല്ലാത്തിൻ്റെ, അതായത് നമുക്കറിയാം യൂട്യൂബിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇതിന് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉദാഹരണം വേറൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു, അതായത് ഒരു 1 GB ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു, പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 10-600 MB കാണത്തുള്ളൂ. ബാക്കി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും 10-800 MB എങ്കിലും അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. പക്ഷെ 10-800 MB ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, പക്ഷേ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ ഫയലൊക്കെ സ്റ്റോർ ആവുന്നത് ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ് സ്റ്റോർ ആവുന്നത്. അതായത് ആൻഡ്രോയിഡിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് ഫോൾഡറിനകത്ത് ഒരു ഘട്ടം ഘട്ടമായിട്ട് ഡൗൺലോഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ കുറേശ്ശെ ആയിട്ട് ഈ ഒരു ഫോൾഡറിനകത്ത് ഡൗൺലോഡ് ആവും. നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ആവുന്നത് പോലെ ഇതിന് ഈ ഒരു ഫയലിനകത്ത് ക്യാഷ് ഡേറ്റ ആയിട്ട് തന്നെ അത് ഡൗൺലോഡ് ആകും. അതായത് 0. ഇത്ര ബിറ്റ്സിലാണ്, ഇത്ര ഭയങ്കര സ്പീഡും ഉണ്ട്, പക്ഷേ നമ്മൾ നെറ്റിൻ്റെ അനുസരിച്ചാണ് സ്പീഡ് ഡൗൺലോഡ് ആവുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫർദറായി ഡൗൺലോഡ് ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇപ്പോൾ ഈ 10-800 MB ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സിനിമയൊക്കെ ആ ആപ്ലിക്കേഷൻ്റെ ഫയലൊക്കെ ആണെങ്കിൽ കുറേശ്ശെ ഡൗൺലോഡ് ആവും. അതൊക്കെ ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫയലിനകത്താണ് ഡൗൺലോഡ് ആവുന്നത്. അതോടൊപ്പം തന്നെ വേറെ രീതിയിലും അത് സ്റ്റോർ ആവുന്നുണ്ട്. ആ ഒരു ഫയലും അതിന് വേറെ എക്സ്ട്രാ ആയിട്ട് ഫോട്ടോസും മീഡിയാസും എല്ലാം ഇതിനകത്ത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഡൗൺലോഡ് ആവുന്നുണ്ട് വേറെ കുറേ ഫയലിനകത്ത് ഡൗൺലോഡ് ആവുന്ന ഡേറ്റാസ്, അതിൻ്റെ മീഡിയാസ്, അതിൻ്റെ ഡേറ്റ കോൺഫിഗറേഷനും മെസ്സേജ്, അല്ലെങ്കിൽ ISDIP ഫയൽസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ്, ഫോട്ടോസ്, ഇമേജ്, പിന്നെ ഹിഡൻ ഇമേജസ്, ഫീച്ചേഴ്സ്, ഫോട്ടോസ് അല്ല ഫോട്ടോസ് ഒക്കെ ഇതിനകത്ത് സ്റ്റോർ ആവുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഫോൾഡറിനകത്താണ് സ്റ്റോർ ആവുന്നത്. എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇന്ന് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന ഡേറ്റാസും ഫയൽസും എല്ലാം ഈ ഒരു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് കിടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഇതിപ്പം നമുക്ക് കുറച്ച് ആദ്യമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് പിന്നെയും വരും. പക്ഷേ ഒരു നിങ്ങൾക്കിപ്പം ഡിലീറ്റ് ചെയ്യുന്നവർ കാണും, അതായത് ഒരിപ്പം പകുതി കുറേ നാളെ ഫോൺ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫോൺ എല്ലാ ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് ആയിട്ട് കുറേയൊക്കെ ഡിലീറ്റ് ആയി പോകും. പിന്നെ അതെല്ലാം റീസ്റ്റാർട്ട് ആക്കി റീസ്റ്റോർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ അത് എന്നാലും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലേ അത് കിട്ടത്തുള്ളൂ. അടുത്തൊരു അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ആവും. അടുത്തൊരു ഫോൾഡറാണ് ലോസ്റ്റ് ഡെർ എന്ന് പറഞ്ഞ ഫോൾഡർ. ഈ ഫോൾഡർ ഉപയോഗിക്കുന്നത്, ഈ ഫോൾഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ല പ്ലേ സ്റ്റോറിൽ നിന്ന് വേണ്ട ഒരു ഗൂഗിളിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുക. ഡൗൺലോഡ് ആകുമ്പോൾ അതിൻ്റെ നമ്മളിപ്പം പോസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിപ്പം അതായത് ഡൗൺലോഡ് ആകുമ്പോൾ നമുക്ക് പകുതി നമ്മളിപ്പം MB ഇല്ലാത്തതുകൊണ്ട് പകുതി വെച്ച് ഡൗൺലോഡ് ചെയ്ത് നോക്കും. പക്ഷേ പകുതിക്ക് വെച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഫയല് ഈ ഒരു ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് സ്റ്റോർ ആയി പോകുന്നു. അത് പകുതി ഇപ്പോൾ ഏത് ഗെയിം ആണെങ്കിൽ ഇപ്പോൾ 15 MB ഗെയിം ആണെങ്കിൽ 10 MB നമ്മൾ പകുതി വെച്ച് ഡൗൺലോഡ് ചെയ്തു. പക്ഷേ അത് ആ 15 MB ഫോൾഡർ ഇതിനകത്ത് ഡൗൺലോഡ് ആകും. പക്ഷേ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണും, പക്ഷേ ചിലപ്പോൾ കാണത്തുമില്ല.
അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഡൗൺലോഡ് ആവും. പിന്നെ നമ്മൾ പോസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പം നമ്മൾ ആ ഒരു ഫോൾഡർ സേവ് ചെയ്താൽ ഏത് ഫോൾഡറിനകത്ത് ഡൗൺലോഡ് ചെയ്യാത്ത അത് കാണാൻ സാധിക്കും. പക്ഷെ അത് പിന്നെ റിസീവ് ചെയ്യുമ്പോൾ അതിന് ബാക്കിയായിട്ട് ഇതിനകത്ത് ബാക്കി വെച്ച് തന്നെ ഡൗൺലോഡ് ആകും. അതാണ് ഈ ഒരു ഫോൾഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നൂടെ പറഞ്ഞുതരാം, ഒരു സിനിമയോ എനിത്തിങ്ങോ എന്തെങ്കിലും ഒരു വീഡിയോസോ ഫോട്ടോസോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ച് റിസ്യൂം ചെയ്ത് പോകുമ്പോൾ ആ ഒരു പകുതിക്ക് വെച്ചുള്ളത് ഇതിനകത്തൊരു ഫോൾഡറിനകത്ത് വരികയും നമ്മളിപ്പോൾ അന്നേരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അത്രയും പകുതി വെച്ച് അത്ര ഡൗൺലോഡ് ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അതും ഇതിനകത്ത് സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ഈ നെറ്റ് കിട്ടുമ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ആവും. അതായത് ഇപ്പോൾ 50% ഉള്ള ബാക്കി 50 ഡൗൺലോഡായി, ഇത് 100% ആവുകയും ചെയ്യും. അതാണ് ഈ ലോസ്റ്റ്ഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉപയോഗം. ഈ രണ്ട് ഫോൾഡർ എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിവ് കിട്ടിയുള്ളൂ. ഇത് കുറേ ഫോൾഡർ ഉണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ കൂടുതലൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല. നമുക്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതാ കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ പരിഹരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്കും ഒരു ഗുഡ് ബൈ.